ഹലോ ഫ്രണ്ട്സ്, ലേൺ ആൻഡ് സ്വിമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോയ. ഇത് കൊറോണ കാലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, സ്വിം ചെയ്യുമ്പോൾ ചിലരുടെയൊക്കെ ചെവിയിൽ വെള്ളം കയറാറുണ്ട്. അത് എന്തുകൊണ്ടാണ് വെള്ളം കയറുന്നത് എന്നും അത് കയറാതിരിക്കാനുള്ള പരിഹാരങ്ങളുമാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സ്വിം ചെയ്യുമ്പോൾ ചെവിയിൽ വെള്ളം കയറുന്നതിനുള്ള ഒരു 5 കാരണങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളടുത്ത് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, കോൾഡുള്ള സമയത്താണ് നിങ്ങൾ സ്വിം ചെയ്യാനായിട്ട് കടന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അടിയിൽ സ്വിം ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അണ്ടർ വാട്ടർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചില പൂളുകളെല്ലാം 5 feet ഉള്ള പൂളുകളുണ്ടാവും, 7 feet ഉള്ളതുണ്ട്, 10 feet ഉള്ളതുണ്ട്, 12 feet. അങ്ങനെ അത് പണിയുന്നവരുടെ ഇഷ്ടത്തിന് അവർ താഴ്ചയൊക്കെ വ്യത്യസ്തമായിട്ട് പണിയാറുണ്ട്. അപ്പോൾ ഈ 7 feet താഴെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിലേക്ക് വെള്ളം കയറാനായിട്ട് സാധ്യതയുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ കോൾഡുള്ള സമയത്ത്. അപ്പോൾ ശ്രദ്ധിക്കുക, കോൾഡുള്ള സമയത്ത് എപ്പോഴും നിങ്ങൾ ജസ്റ്റ് സ്വിം ചെയ്യുക, കയറി പോവുക, അല്ലാതെ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ അടിയിൽ പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിരിക്കാനായിട്ട് ശ്രമിക്കുക. ചെവിയിൽ വെള്ളം കയറുന്നതിനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അണ്ടർ വാട്ടർ പോകുന്ന വ്യക്തികൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെന്ന്, അതായത് പൂളിൻ്റെ ഏറ്റവും അടിയിലേക്ക് ചെന്നിട്ട് മുകളിലേക്ക് നോക്കുന്ന ഒരു പ്രവൃത്തി പലപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. അത് ഇതുപോലെ നേരെ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് സൈഡിലൂടെ ഇതുപോലെ ചെരിഞ്ഞ് നോക്കും. ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മുടെ ചെവിയിലേക്ക് വെള്ളം കയറാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് ചെവിയിൽ വെള്ളം കയറുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, സ്വിം ചെയ്യുന്ന പലർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അണ്ടർ വാട്ടർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ഒരുപാട് പേര് എൻ്റെ പല വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അണ്ടർ വാട്ടർ എങ്ങനെ ചെയ്യാമെന്ന്, ഇതിനുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ഈ കൊറോണയുടെ ഈ കാലം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അണ്ടർ വാട്ടർ ചെയ്യുന്ന സമയത്ത് ചെവിയിൽ വെള്ളം കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അണ്ടർ വാട്ടർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അണ്ടർ വാട്ടർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഉമിനീര് പലപ്പോഴായിട്ട് ഇറക്കി കൊടുക്കുക. ഇത് വെള്ളത്തിലെ പ്രഷറിൽ നിന്നും ഈ അതുപോലെ ചെവിയിൽ വെള്ളം കയറുന്നതിൽ നിന്നും ഒരു പരിധി വരെ നമ്മുടെ ചെവിയെ സംരക്ഷിക്കുന്നതായിരിക്കും. നാലാമതായിട്ട് ചെവിയിൽ വെള്ളം കയറാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് എടുക്കാനായിട്ട് തല ചരിക്കുന്ന സമയത്ത് എപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെവി പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ടായിരിക്കും. ഇതിൽ ആ വ്യക്തി സ്വിം ചെയ്യുമ്പോൾ ബ്രീത്ത് എടുക്കാനായിട്ട് ചെരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ചെവി വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ശരിയായിട്ട് ബ്രീത്ത് എടുക്കേണ്ട ഒരു പൊസിഷൻ. ഇത് എപ്പോഴും എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് ചെവിയിൽ വെള്ളം കയറാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അത് സ്വിമ്മിങ് ചെയ്യുന്നതിനുള്ള സ്ട്രോക്കിലുണ്ടാവുന്ന തെറ്റാണ്. അപ്പോൾ നിങ്ങൾ സ്വിം ചെയ്യുന്ന സമയത്ത് എപ്പോഴും വളരെ കറക്റ്റായിട്ടുള്ള സ്ട്രോക്കോട് കൂടിയിട്ട് സ്വിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ട്രോക്ക് തെറ്റായിട്ട് ചെയ്യുന്ന പലരുടെ ചെവിയിലും വെള്ളം കയറുന്നതായിട്ട് ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രോക്ക് എപ്പോഴും വളരെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്, ഈ വെള്ളം നമ്മുടെ ചെവിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പ്രോബ്ലങ്ങളെ പറ്റിയാണ്. ഒരു 4 പ്രോബ്ലങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, നിങ്ങളുടെ ചെവിയിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അതിലധികം ദിവസമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെവിയിലുള്ളിൽ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷൻ വരാനായിട്ട് ഇടയാവും. രണ്ടാമതായിട്ട്, ഇതേപോലെ തന്നെ ചെവിയിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ ആ കയറിയതിനെ തുടർന്നുള്ള 1-2 ദിവസത്തേക്ക് നമുക്ക് ചെവിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഇടയാവും. മൂന്നാമതായി, നമ്മുടെ ചെവിയിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടോ അതിലധികമോ ദിവസം ഈ വെള്ളം നമ്മുടെ ചെവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കർണപടം പൊട്ടാനായിട്ട് ഇടയാവും. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർണപടം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ദിവസങ്ങളിലേക്ക് ചെവി കേൾക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ ചില ദിവസങ്ങളല്ല, അത് ചില
ചിലപ്പോൾ ചില മാസങ്ങൾ തന്നെ എടുത്തു നിന്ന് വരും. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളം ചെവിയിൽ കയറിയാൽ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ. അടുത്തതായിട്ട് ഈ വെള്ളം നമ്മുടെ ചെവിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ചെവിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമ്മുടെ പാദം മുഴുവനും നിലത്ത് മുട്ടുന്ന വിധത്തിൽ നമ്മൾ ചാടേണ്ടതായിട്ടുണ്ട്. ചാടുന്ന സമയത്ത് ഏത് ചെവിയിലാണോ വെള്ളം കയറിയത് ആ ചെവിയുടെ ഭാഗം നമ്മൾ ചെരിച്ച്, ഇപ്പം ഈ ചെവിയിലാണ് വെള്ളം കയറിയതെങ്കിൽ ആ ചെവിയുടെ ഭാഗം നന്നായിട്ട് ചെരിച്ച് പിടിക്കുക. എന്നിട്ട് പാദം മുഴുവനും നിലത്ത് മുട്ടുന്ന രീതിയിൽ ചാടാനായിട്ട് ശ്രമിക്കുക. അതായത് പറയാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ടോല് ചാടാറുണ്ട്. ഒരിക്കലും ടോല് ചാടരുത്, പാദം മുഴുവനും നിലത്ത് പതിക്കും വിധത്തിൽ ചെവി ചെരിച്ച് പിടിച്ചുകൊണ്ട് ചാടുക. ഇങ്ങനെ ഒരു നാലോ അഞ്ചോ അതിൽ അധികമോ തവണ ചാടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെവിയിലെ വെള്ളം പോകാനായിട്ട് ഇടയാവും. രണ്ടാമതായിട്ട് ചെവിയിലെ വെള്ളം കയറിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്, ഇത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഒരു ആഹ്വാനമായിട്ട് പറയില്ല. ഞാനൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെവിയിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് വെള്ളം എടുത്ത് ആ ചെവിയിൽ തന്നെ വീണ്ടും ഒഴിക്കുക. അപ്പോൾ ഒരു സൗണ്ട് വരുന്നതായിട്ട് കാണാം, ഒരു ഇങ്ങനത്തെ ഒരു സൗണ്ടായിരിക്കും നമ്മുടെ ചെവിയിൽ വരിക. അത് വന്ന അപ്പം തന്നെ ഒഴിച്ച സൈഡ് അപ്പം തന്നെ തിരിച്ച് ചെരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിലേക്ക് കയറിയ വെള്ളം മുഴുവനായിട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടും ഒരു പക്ഷേ ചെയ്യാനറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വെള്ളം ഉള്ളിലേക്ക് പോകാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറയാനായിട്ട് ഇടയായത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സ്വിം ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് വെള്ളം കയറുന്നതിനുള്ള കാരണങ്ങളും, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, വെള്ളം കയറാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും സ്വിം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു ഇയർ പ്ലഗ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ചെവി നമ്മുടെയാണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഇയർ പ്ലഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോശക്കേടൊന്നും വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ രണ്ട് തരം ഇയർ പ്ലഗുകൾ ഉണ്ട്. ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഇപ്പോഴും കണ്ടു വന്നിട്ടുണ്ട്. ഇതൊരു കൊട പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ വലിയ പ്രശ്നമൊന്നും കൂടാതെ തന്നെ നമുക്ക് സ്വിം ചെയ്യാനായിട്ട് ഇടയാകും. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതങ്ങനെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഈ റിഗിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് എനിക്ക് പലരും ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ഇതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും, പക്ഷേ ഇതിൽ നിന്ന് ഒരിക്കലും നമ്മുടെ ചെവിയിലേക്ക് വെള്ളം കയറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഈ ഒരു ഇയർ പ്ലഗ്ഗാണിത്. ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളയ്ക്കാനൊക്കെ ആയിട്ട് ഇടയാവും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ലൊരു രണ്ട് ഇയർ പ്ലഗ് നിങ്ങളെ പരിചയപ്പെടുത്തി എന്ന് മാത്രമാണ്. അപ്പോൾ നല്ലൊരു ഇയർ പ്ലഗ് വെച്ചിട്ട് എപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് വിമുക്തി നേടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും ബൈ.